SSLC class 10th in the mathematics first chapter arithmetic sequence nu parayna chapter ana nammal nokune ee audios um videos um ellam undakuna thiruvananthapuram manakkadulla nalanda center inde keelana online classes num contact classes num njangale contact kiya contact cheyana number 9895644616 adu pole social biology chemistry audios ellam upload audios um videos um uploaded aanu social full audios kittunnadinayittu njangale contact kiya 9895644616 ilekku thanne contact हिस्टरी ऑडियोसम അതുപോലെ ബയോളജി കെമിസ്ട്രി മാത്തമാറ്റിക്സ് ന്റെ വീഡിയോസ് എല്ലാം അവൈലബിൾ ആക്കി കൊണ്ടിരിക്കുകയാണ് അതിന്റെ അപ്ഡേറ്റ് കിട്ടുന്നതിനായിട്ട് ഞങ്ങൾ സെയിം നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക 11th ആൻഡ് 12th നീറ്റ് ഓറിയന്റഡ് ബയോളജി ആൻഡ് കെമിസ്ട്രി ക്ലാസ്സിന് വേണ്ടിയിട്ടും സെയിം നമ്പറിലേക്ക് ഞങ്ങൾ വിളിച്ചാൽ മതി ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ഡെഫിനറ്റ്ലി നിങ്ങൾ അതിനെ ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് പറയുക നിങ്ങളുടെ കമന്റ് വായിക്കുന്നതാണ് ഞങ്ങൾക്ക് എപ്പോഴും സന്തോഷം എന്ന് പറയാം അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഓഡിയോയിൽ എന്താ കഴിഞ്ഞ വീഡിയോയിൽ എന്താ കണ്ടേ നമ്മള് എങ്ങനെയാണ് ഒരു ആൾജിബ്രിക് സീക്വൻസിൽ നിന്നും ഒരു എക്സ്പ്രഷൻ എഴുതുന്നത് ആൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതുന്നത് എന്ന് കണ്ടു അരിത്തമെറ്റിക് ഒരു സീക്വൻസിൽ നിന്നും എങ്ങനെ അതിന്റെ ആൾജിബ്രിക് ഫോം എഴുതാം എന്നുള്ളത് കണ്ടു അപ്പോൾ ഇതിന്റെ എക്സർസൈസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൽ എന്താ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് അതിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതണം എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ അപ്പൊ ഇതിൽ നോക്കിയേ സീക്വൻസ് ഓഫ് ഓഡ് നമ്പർ സീക്വൻസ് എഴുതണമെങ്കിൽ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ഒറിജിനൽ ടോപ്പിക്കിന് മുമ്പുള്ളതാണ് അപ്പൊ നമുക്ക് പൊസിഷൻ ആദ്യം എഴുതാം അപ്പൊ 1 2 3 4 എന്നാണ് പൊസിഷൻ നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സ് എന്തൊക്കെയാണ് ഓഡ് നമ്പേഴ്സിലെ ആദ്യത്തേത് 1 ആണ് രണ്ടാമത്തേത് 3 ആണ് മൂന്നാമത്തേത് 5 ആണ് നാലാമത്തേത് 7 ആണ് അല്ലെ അപ്പൊ ഇത് നോക്കിയ എനിക്ക് എങ്ങനെ കിട്ടും എന്ന് നോക്കിയത് ഇത് ഇതെന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാ കിട്ടുക 2 - 1 ഇതോ 4 - 1 ഇതോ 6 - 1 ഇതോ 8 - 1 എന്ന് നമുക്ക് കിട്ടില്ലേ അല്ലെ ഇനി ഈ 2 നമുക്ക് വീണ്ടും ശരിയാക്കാം ഈ 2 എങ്ങനെയാ ശരിയാക്കുക 2 × 1 - 1 ഇത് 2 × 2 - 1 ഇത് 2 × 3 - 1 ഇത് 2 × 4 - 1 ഇതേ പൊസിഷൻ കിട്ടിയോ നമുക്ക് അതിന്റെ അർത്ഥം എന്താണ് ഈ 1 നമ്മൾ ഇവിടെ കൊണ്ടുവച്ചത് ഈ 2 പൊസിഷൻ അനുസരിച്ചിട്ട് ഇത് മാത്രം മാറുന്നത് കണ്ടോ മനസ്സിലായോ അപ്പൊ എനിക്ക് എൻ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം 2 × n - 1 എന്ന് നമുക്ക് കിട്ടുമല്ലോ സോ 2 n - 1 എന്ന് നമുക്ക് കിട്ടുമല്ലോ മനസ്സിലായോ എങ്ങനെ കിട്ടണമെന്ന് ഓക്കെ അപ്പോ ഇത് നോക്കിയാൽ ഇത് എങ്ങനെയാ നമുക്ക് കിട്ടുന്നത് മൾട്ടിപ്ലൈഡ് ബൈ 2 ആയിരുന്നു അല്ലെ ഇത് 2 × 2 - 1 ചെയ്താൽ ഇത് കിട്ടും 2 × 2 - 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 കിട്ടും 2 × 3 - 1 ചെയ്ത് കഴിഞ്ഞാൽ 5 കിട്ടും 2 × 4 - 1 ചെയ്ത് കഴിഞ്ഞാൽ 7 കിട്ടും എങ്ങനെയാ കിട്ടിയെന്നുള്ളത് മനസ്സിലായോ ഓക്കെ ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് 1 നോക്കിയപ്പോ 2 n - 1 ആണ് ഫസ്റ്റ് 1 എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അപ്പൊ പൊസിഷനും നമ്മുടെ ടേമും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമ്മൾ നോക്കേണ്ടത് ഇതിന് നമുക്ക് 2 - 1 എന്ന് ഇതിന് 4 - 1 എന്ന് ഇതിന് 5 - 1 എന്ന് എഴുതാം അപ്പൊ ഈ 5 - 1 സോറി ഇതിന് 6 - 1 എന്ന് എഴുതാം അപ്പൊ ഈ 4 നമുക്ക് 2 ആയിട്ട് എങ്ങനെയാ റിലേറ്റ് ചെയ്യിപ്പിക്കുന്നത് എല്ലാ -1 - 1 - 1 - 1 - 1 കോൺസ്റ്റന്റ് ആയിട്ടുണ്ട് അത് അതേപോലെ എഴുതാം എന്നിട്ട് ഇല്ല ബാക്കിയുള്ളത് എന്താ 1 ഉം 2 ഉം തമ്മിലുള്ള ബന്ധം 2 ഉം 4 ഉം തമ്മിലുള്ള ബന്ധം 3 ഉം 6 ഉം തമ്മിലുള്ള ബന്ധം എന്താണ് 1 ഉം 2 ഉം എന്താണ് ബന്ധം 1 × 2 ഇവിടെ 2 × 2 ഇവിടെ 3 × 2 ഇവിടെ 4 × 2 അപ്പൊ നമുക്ക് 2 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ് 2 × എന്തോ ഒരു സാധനം ആ സാധനം എന്താ ഈ പൊസിഷൻ ടേംസ് തന്നെയാണ് 2 n - 1 ആണെന്ന് സിമ്പിൾ ആയിട്ട് കിട്ടി ഇനി അടുത്തത് എന്താ sequence of natural numbers which leave remainder 1 on division by 3 3 divide cheyumbo enikku remainder 1 kittana adinte artham endanu nariyo okay appo position eda position nu parneyna aadyam 1 2 3 4 appo 3 divide ചെയ്യുമ്പോൾ എനിക്ക് എത്രയാ റിമൈൻഡർ കിട്ടേണ്ടത് എനിക്ക് റിമൈൻഡർ കിട്ടേണ്ടത് 1 ആണ് അപ്പൊ എന്തായിരിക്കും 3 ഡിവൈഡ് ചെയ്തു ഏതോ ഒരു നമ്പർ ഉണ്ട് റിമൈൻഡർ 1 കിട്ടി അപ്പൊ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഇപ്പൊ ഒന്ന് ആലോചിക്കേ 3 നമ്മുടെ 3 ഡിവൈഡ് ചെയ്തു അപ്പോ 1 പോയി 3 ഇവിടെ 0 ആണ് എനിക്ക് 1 റിമൈൻഡർ കിട്ടണമെങ്കിൽ ഞാൻ 4 എടുക്കണം അല്ലെ 4 / 3 അപ്പൊ ഐ വിൽ ഗെറ്റ് എ റിമൈൻഡർ ഓഫ് 1 മനസ്സിലായോ അതുപോലെ അടുത്ത ടേം 3 ഫുള്ളി പോകുന്ന ടേംസ് ഏതൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കിയേ
വൺ റിമൈൻഡർ വരണമെങ്കിൽ ഇതിന്റെ കൂടെ വൺ ആഡ് ചെയ്യുക, ഇതിന്റെ കൂടെ വൺ ആഡ് ചെയ്യുക, ഇതിന്റെ കൂടെ വൺ ആഡ് ചെയ്യുക, ഇതിന്റെ കൂടെ വൺ ആഡ് ചെയ്യുക. മനസ്സിലായോ? അപ്പൊ എന്റെ ടേംസ് എന്തൊക്കെയായിരിക്കും? എന്റെ ടേംസ് എന്ന് പറയുന്നത് ഐഡിയലി നമുക്ക് സീറോയും കൂടി വരണം. ഇവിടെ സീറോ ഡിവൈഡഡ് ബൈ ത്രീ, സീറോ ഡിവൈഡഡ് ബൈ ത്രീ എന്ന് പറയുന്നത് സീറോ തന്നെയാണ്, റിമൈൻഡറും സീറോ തന്നെയാണ്. സീറോ ഡിവൈഡ് ബൈ എനി നമ്പർ സീറോ. അപ്പൊ ഇത് പ്ലസ് വൺ ചെയ്ത ഇവിടെ വൺ. അപ്പൊ ഇവിടെ വൺ ഫോർ സെവൻ ടെൻ, ഇങ്ങനെയായിരിക്കും എന്റെ സീക്വൻസ് എന്ന് പറയുന്നത്. ഈ നമ്പേഴ്സിനെ ഞാൻ ത്രീ വെച്ച് ഡിവൈഡ് ചെയ്താൽ എനിക്ക് വൺ എന്ന റിമൈൻഡർ കിട്ടും. അതായത് ഇതാണ് നമ്മുടെ സീക്വൻസ്. ഇനി ഇതിന്റെ ജനറൽ ഫോർമുല എന്താണ്? അപ്പൊ എപ്പോഴും ഉണ്ടല്ലോ, നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഇത് നോക്കി, ഈ ടേമിനെ നമ്മൾ എങ്ങനെ എഴുതും? ത്രീ ഇൻറ്റു സീറോ, ത്രീ ഇൻറ്റു സീറോ പ്ലസ് വൺ. ഈ ടേമിനെ നമ്മൾ എങ്ങനെ എഴുതും? ഫോർ, ഫോർ എന്ന് പറയുന്ന ടേമിനെ എന്ത് എഴുതും? ത്രീ ഇൻറ്റു വൺ പ്ലസ് വൺ എന്നല്ലേ എഴുതാ, ത്രീ ഇൻറ്റു വൺ പ്ലസ് വൺ. അടുത്ത ടേമിനെ നമ്മൾ എങ്ങനെ എഴുതും? ത്രീ ഇൻറ്റു ടു പ്ലസ് വൺ, സിക്സ് പ്ലസ് വൺ. അടുത്ത ടേമിനെ എങ്ങനെ എഴുതും? ത്രീ ഇൻറ്റു ത്രീയുടെ കൂടെ വൺ ആഡ് ചെയ്തു. അടുത്ത ടേമിനെ എങ്ങനെ എഴുതും? ത്രീ ഇൻറ്റു ഫോറിന്റെ കൂടെ വൺ ആഡ് ചെയ്തു. ഇതിൽ ത്രീ അതേപോലെ ഉണ്ട്, ഇൻറ്റു അതേപോലെ ഉണ്ട്, ഇവിടെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ബ്രാക്കറ്റ് അതേപോലെ ഉണ്ട്, പ്ലസ് വൺ. ഇത് പൊസിഷനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ ടേം എന്ന് പറഞ്ഞാൽ വണ് വരുമ്പോ ഇവിടെ സീറോ, ടു വരുമ്പോ ഇവിടെ വണ്, ത്രീ വരുമ്പോ ഇവിടെ ടു. ഇത് എൻ ആണെങ്കിൽ ഇവിടെ എൻ മൈനസ് വൺ ആണ്. അപ്പൊ ത്രീ ഇൻറ്റു എൻ മൈനസ് വൺ പ്ലസ് വൺ ആണ് നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കി, ഇതിന് ഉള്ളിലോട്ട് എടുത്ത ത്രീ എൻ, ഈ ത്രീ എന്ന് പറയുന്നത് മൈനസ് വണ്ണിനും ബാധകമാണ്. അപ്പൊ മൈനസ് ത്രീ പ്ലസ് വൺ. അപ്പൊ മൈ ത്രീ എൻ അതേപോലെ ഇതാ, മൈനസ് ത്രീ പ്ലസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വലുത് മൈനസിന്റെ സംഖ്യയാണ്, ത്രീ ആണ്. അപ്പൊ മൈനസ് ആദ്യം എഴുതാം. ഇനി ത്രീ മൈനസ് വൺ ചെയ്താൽ ടു. മൈനസ് ത്രീ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ വലുതിന്റെ സൈൻ ഇടണം, എന്നിട്ട് തമ്മിൽ തമ്മിൽ കുറയ്ക്കുക, വലുതും ചെറുതും കൂടി കുറയ്ക്കുക. അപ്പൊ ടു എന്ന് കിട്ടും. ത്രീ എൻ മൈനസ് ടു ആണ് നമ്മുടെ ആള്. അപ്പൊ നോക്കിയ എന്താണ് ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ വിച്ച് ലീവ്സ് റിമൈൻഡർ വൺ ഓൺ ഡിവിഷൻ ബൈ ത്രീ. ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വണ്ണ് റിമൈൻഡർ ഇടാം. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സീറോ വരുന്നത് ആരൊക്കെയാണ്? സീറോക്ക് സീറോ റിമൈൻഡർ, ത്രീക്ക് സീറോ റിമൈൻഡർ, സിക്സിന് സീറോ റിമൈൻഡർ, നയനിന് സീറോ റിമൈൻഡർ. ഇതിന്റെ കൂടെ റിമൈൻഡർ വൺ വരണമെങ്കിൽ വണ്ണും കൂടി ആഡ് ചെയ്യുക. അപ്പൊ വൺ ഫോർ സെവൻ ടെൻ ആണ്, കുത്തു കുത്തു കുത്താണ് നമ്മുടെ സീക്വൻസ്. അപ്പോ ഇതിന്റെ അർത്ഥം എന്താണ്? ത്രീ ഇൻറ്റു സീറോ പ്ലസ് വൺ ചെയ്യുന്നതാണ് ഫസ്റ്റ് ടേം. ഇത് ത്രീ ഇൻറ്റു വൺ പ്ലസ് വൺ ചെയ്യുന്നതാണ് അടുത്ത ടേം. ഇതെന്താ? ത്രീ ഇൻറ്റു ടു ആണ്. ഇതെന്താ? ത്രീ ഇൻറ്റു ത്രീ ആണ്. അപ്പൊ ത്രീ ഇൻറ്റു ത്രീ പ്ലസ് വൺ ചെയ്യുന്നതാണ് മൂന്നാമത്തെ ടേം. ഇവിടെ ത്രീ ഇൻറ്റു ടു പ്ലസ് വൺ ചെയ്യുന്നതാണ്. അപ്പൊ ഇതിൽ ത്രീ ഇൻറ്റു എന്ന് പറയുന്നത് ഒരേപോലെ കിടക്കേണ്ടി, ഇത് അവിടെ തന്നെ വെക്കുക, ഇവിടെ പ്ലസ് വൺ അതേപോലെ തന്നെ കിടക്കുക. ഇപ്പോ സീറോ ഇത് നോക്കിയ ഫസ്റ്റ് പൊസിഷനിൽ, ഫസ്റ്റ് പൊസിഷനിൽ എന്താണ്? ഈ ഇവിടെ സീറോ ആണ് വന്നത്. സെക്കൻഡ് പൊസിഷനിൽ എന്താണ്? വൺ ആണ് വന്നത്. തേർഡ് പൊസിഷനിൽ എന്താണ്? ടു ആണ് വന്നത്. ഫോർത്ത് പൊസിഷനിൽ ത്രീ ആണ്. ഫിഫ്ത്ത് പൊസിഷനിൽ അപ്പൊ ഫോർ ആയിരിക്കും. അതായത് എൻത് പൊസിഷനിൽ എൻ മൈനസ് വൺ ആയിരിക്കും വരുന്നത്. ഇനി അതിനെ ഉള്ളിലോട്ട് എടുക്കുമ്പോൾ ത്രീ എൻ മൈനസ് ടു എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി അടുത്തത് നോക്കിയേ, സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ബൈ വൺ. സിമ്പിൾ ആണ്. അപ്പൊ ആദ്യം പൊസിഷൻ എഴുതാം. അപ്പൊ വൺ ടു ത്രീ ഫോർ ഫൈവ്. ഇനി ടേംസ് എഴുതാം എൻഡിങ് ഇൻ വൺ. അപ്പൊ വൺ ലെവൻ ട്വന്റി വൺ തേർട്ടി വൺ ഫോർട്ടി വൺ, ഇങ്ങനെയായിരിക്കും നമ്മുടെ ടേംസ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ടെൻ ഇൻറ്റു സീറോ പ്ലസ് വൺ എന്ന് എഴുതാലോ. ടെൻ ഇൻറ്റു വൺ പ്ലസ് വൺ എന്ന് എഴുതാലോ. ടെന്നിന്റെ തൊട്ടടുത്താണ് എല്ലാം അല്ലെ. ടെൻ ഇൻറ്റു ടു ഇന്റെ കൂടെ വൺ ആഡ് ചെയ്യുക. ഇവിടെ ടെൻ ഇൻറ്റു ത്രീ, തേർഡ് ഫോർത്ത് ടേം ആണ്. ടെൻ ഇൻറ്റു ത്രീയുടെ കൂടെ വൺ ആഡ് ചെയ്യുക. അങ്ങനെയാണല്ലോ. അപ്പൊ ടെൻ ഇൻറ്റു എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്, ഇത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, പ്ലസ് വണ്ണും കോൺസ്റ്റന്റ് ആണ്. കണ്ടോ, ടെൻ ഇൻറ്റു ടെൻ ഇൻറ്റു ടെൻ ഇൻറ്റു ടെൻ ഇൻറ്റു. പക്ഷെ ഇവിടെ സീറോ വൺ ടു ത്രീ അത് മാറി മാറി വരുന്നുണ്ട്. ഈ പ്ലസ് വൺ എല്ലായിടത്തും ഒരേപോലെയാണ്. അപ്പൊ ഇതെങ്ങനെയാ മാറി മാറി വരുന്നത്? പൊസിഷനും മാറി മാറി വരുന്നതും തമ്മിൽ എന്താ ബന്ധം? വൺ വരുമ്പോ സീറോ, ടു വരുമ്പോ വൺ, ത്രീ വരുമ്പോ ടു,
4 വരുമ്പോൾ 3 അപ്പോൾ ഇവിടെ എന്താണ് n മൈനസ് 1 ആണ് അപ്പോൾ 10 ഇൻടു n മൈനസ് 1 പ്ലസ് 1 ആണ് പി 10 എന്ന് പറയുന്നത് n നും ബാധകമാണ് മൈനസ് 1 നും ബാധകമാണ് 10 n മൈനസ് 10 10 ഇൻടു മൈനസ് 1 ഈസ് മൈനസ് 10 ഇവിടെ പ്ലസ് 1 അപ്പോൾ 10 n അതേപോലെ ഇതാ മൈനസ് 10 പ്ലസ് 1 ഇങ്ങനെ വരുമ്പോൾ സൈൻ വ്യത്യാസമുണ്ട് വലുതിന്റെ സൈൻ 10 അല്ലേ വലുത് വലുതിന്റെ സൈൻ ഇടാം 10 ഉം 1 ഉം കൂടി കുറയ്ക്കുക 10 മൈനസ് 1 ചെയ്യുമ്പോൾ 9 10 n മൈനസ് 9 ആണ് നമ്മുടെ ആൻസർ മനസ്സിലായോ ഓക്കെ ഇനി അടുത്തത് എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്കെ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 ഓർ 0 അപ്പൊ അതും വളരെ സിമ്പിൾ ആണ് അപ്പൊ ആദ്യം പൊസിഷൻ ഏതാ പൊസിഷൻ 1 2 3 4 എൻഡിങ് ഇൻ 1 ടേംസ് ഏതാ എൻഡിങ് ഇൻ 1 ഓർ എന്താണ് പറയുന്നത് 6 11 16 ഇങ്ങനെയായിരിക്കും ടേംസ് എന്ന് പറയാം അപ്പൊ ഇത് നോക്കിയേ സീറോന്റെ തൊട്ടടുത്ത് 5 5 പ്ലസ് 1 ഇത് നോക്കിയേ ഇവിടെ 5 പ്ലസ് 1 ഇവിടെ 10 പ്ലസ് 1 ഇവിടെ 15 പ്ലസ് 1 ഇതിന്റെ അർത്ഥം എന്താണ് 5 ഇൻറ്റു 1 പ്ലസ് 1 ഇവിടെ 5 ഇൻറ്റു 0 പ്ലസ് 1 ഇവിടെ 5 ഇൻറ്റു 2 പ്ലസ് 1 ഇവിടെ 5 ഇൻറ്റു 3 പ്ലസ് 1 ഈ 15 പിടിച്ചിട്ട് നമ്മൾ എന്താക്കി 5 ഇൻറ്റു 3 എന്നാക്കി അപ്പൊ ഇത് നോക്കിയാൽ 5 ഇൻറ്റു എന്നുള്ളത് അതേപോലെ ഉണ്ട് എന്തോ ഒരു ടേം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്ലസ് 1 അതേപോലെ ഉണ്ട് ഇനി പൊസിഷനും മാറിക്കൊണ്ടിരിക്കുന്നതും തമ്മിൽ എന്താണ് ബന്ധം 1 വന്ന 0 2 വന്ന 1 3 വന്ന 2 4 വന്ന 3 അപ്പൊ ഈ പൊസിഷൻ എൻ മൈനസ് 1 ആണ് വരേണ്ടേ എന് 4 ആണെങ്കിൽ 3 വരണമെങ്കിൽ എൻ ആണെങ്കിൽ എൻ മൈനസ് 1 വരണം അപ്പൊ ഇതിനുള്ളിലേക്ക് എടുക്കാം 5 എൻ ഈ 5 ഇൻറ്റു എൻ മൈനസ് 1 പ്ലസ് 1 എന്നാണ് അപ്പൊ ഈ 5 എന്ന് പറയുന്നത് എന്നിനും ബാധകമാണ് മൈനസ് 1 നും ബാധകമാണ് 5 എൻ മൈനസ് 5 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 5 എൻ മൈനസ് 4 എന്ന് നമുക്ക് കിട്ടും മനസ്സിലായോ 5 എൻ മൈനസ് 4 ആയിരിക്കും അതിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ ഫോർ ദ സീക്വൻസ് ഓഫ് റെഗുലർ പോളിഗൺ സ്റ്റാർട്ടിംഗ് വിത്ത് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ റൈറ്റ് ദ ആൾജിബ്രിക് എക്സ്പ്രഷൻ ഫോർ ദ സീക്വൻസ് ഓഫ് സം ഓഫ് ഇന്നർ ആംഗിൾസ് സം ഓഫ് ഔട്ടർ ആംഗിൾ മെഷർ ഓഫ് ഇന്നർ ആംഗിൾ മെഷർ ഓഫ് ഔട്ടർ ആംഗിൾ ആദ്യം നമ്മൾ ചെയ്തേക്കണ പോലെയാണ് അപ്പൊ പൊസിഷൻ എന്താണ് പൊസിഷൻ 1 2 3 4 എവിടെ നിന്നാ തുടങ്ങണ്ടേ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൽ നിന്നാണ് കൊടുത്തു തുടങ്ങേണ്ടത് അല്ലെ അപ്പൊ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൽ നിന്നും തുടങ്ങി ആദ്യം തന്നെ എന്താ എഴുതണ്ടേ സം ഓഫ് ഇന്നർ ആംഗിൾസിന്റെ സീക്വൻസ് എഴുതാം നമ്മൾ ആദ്യം ചെയ്തതിൽ നിന്നും ഞാൻ എടുക്കാണ് സം ഓഫ് ഇന്നർ ആംഗിൾസ് ആദ്യത്തേന് എന്തായിരുന്നു 180 രണ്ടാമത്തേന് എന്തായിരുന്നു രണ്ടാമത്തേന് 360 മൂന്നാമത്തേന് എന്തായിരുന്നു 540 നമ്മൾ ആദ്യം ചെയ്തതിലുണ്ട് കഴിഞ്ഞതിന്റെ മുന്നത്തെ വീഡിയോയിൽ ഇത് ഇട്ടിട്ടുണ്ട് നാലാമത്തതിന്റെ 720 അപ്പൊ ഇതിന്റെ ജനറൽ ടേം എങ്ങനെ എഴുതും ഇവിടെ 180 ഇൻറ്റു 1 ആണ് ഇവിടെ 180 ഇൻറ്റു 2 ആണ് ഇവിടെ 180 ഇൻറ്റു 3 ആണ് അപ്പൊ ഇതിനെ തന്നെ വേറെ രീതിയിൽ നോക്കാം ഇതൊരു ട്രയാങ്കിൾ അല്ലേ ഇത് ഇതൊരു സ്ക്വയർ ആണ് അല്ലെ രണ്ടാമത്തെ ട്രയാങ്കിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് റെഗുലർ പോളിഗൺ സ്ക്വയർ ആണ് അടുത്ത റെഗുലർ പോളിഗൺ പെന്റഗൺ ആണ് 5 സൈഡ് ഉള്ളത് അപ്പൊ ഇവിടെ 5 സൈഡ് ഉണ്ട് ഇത് നോക്കിക്കോണേ അപ്പൊ ഇതിനെ എനിക്ക് 2 ട്രയാങ്കിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം 2 ട്രയാങ്കിൾ അപ്പൊ 1 ട്രയാങ്കിളിന്റെ സം എന്ന് പറഞ്ഞാൽ 180 2 ട്രയാങ്കിളിന്റെ സം എന്ന് പറഞ്ഞാൽ 180 ഇൻറ്റു 2 ഇതിനെ എനിക്ക് 3 ട്രയാങ്കിൾ ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം ഇത് കണ്ട 1 2 3 അപ്പൊ ഇതിൻ്റെത് 180 ഇവിടെയും 180 ഇവിടെ 180 അപ്പൊ 180 ഇൻറ്റു 3 ആയിരിക്കും അടുത്ത് അപ്പൊ പൊസിഷനും ഇതും തമ്മിൽ എന്താണ് ബന്ധം 180 ഇൻറ്റു എൻ ആണ് സം ഓഫ് ആംഗിൾസ് ഇന്നർ ആംഗിൾസ് മനസ്സിലായോ ഇന്നർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് അപ്പൊ ഫസ്റ്റ് 1 എന്താണ് സീക്വൻസ് സീക്വൻസ് ആദ്യത്തെ സീക്വൻസ് എന്താണ് സം ഓഫ് ഇന്നർ ആംഗിൾസിന്റെ സീക്വൻസ് ആണ് അപ്പൊ അതിന്റെ എക്സ്പ്രഷൻ എന്താ 180 ഇൻറ്റു എൻ ആണ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇത് നമ്പർ ഓഫ് സൈഡ്സുമായിട്ടല്ല നമ്മൾ ട്രയാങ്കിളുമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഓക്കെ നമ്പർ ഓഫ് സൈഡ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്തായിരുന്നു നമ്പർ ഓഫ് സൈഡ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഡിഫറെന്റ് ആണ് നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു റിലേഷൻഷിപ്പ് 180 ഇൻറ്റു എൻ മൈനസ് 2 ആണ് നമ്പർ ഓഫ് സൈഡ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇതെന്താണ്
ട്രയാംഗിളിന്റെ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രയാംഗിളിന്റെ സമ്മ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് സ്ക്വയറിന്റെ സമ്മിലേക്ക് പോയി. അപ്പൊ ഇത് പൊസിഷനുമായിട്ടുള്ള സീക്വൻസ് ആണ്. ഇവിടെ നമ്പർ ഓഫ് സൈഡ്സ് എന്താണ്? നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ് ആദ്യത്തെ വരുന്നത് 3 ആണ് അല്ലെ. 3 ആണ് ആദ്യത്തേത് വരുന്നത് തന്നെ. അടുത്തത് 4 സൈഡ്സ് ആണെങ്കിൽ എന്താണ്? 5 സൈഡ്സ് ആണെങ്കിൽ എന്താ? ഇതിപ്പോ ഈ സീക്വൻസിൽ ഫസ്റ്റ് പൊസിഷൻ തന്നെ ട്രയാംഗിൾ ആണ്. ഫസ്റ്റ് പൊസിഷനും ആംഗിളും തമ്മിലുള്ള ബന്ധമാണ്, ഇന്നർ ആംഗിളിന്റെ സമ്മും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ഇതിൽ കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ഈ രണ്ട് ഫോർമുലകളും വ്യത്യാസമായിട്ട് വന്നത്. ഓക്കെ, അപ്പൊ ഇതല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾ എപ്പോഴും ജനറൽ ഫോർമുല നമ്പർ ഓഫ് സൈഡ്സ് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്, 180 × n − 2. ഓക്കെ, പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ എന്തുകൊണ്ട് 180 × n എന്ന് വന്നു എന്ന് മനസ്സിലായോ? ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ സം ഓഫ് ഔട്ടർ ആംഗിൾസ്. അത് നമുക്കറിയാവുന്നതാണ്, സം ഓഫ് ഔട്ടർ ആംഗിൾ എന്താ? പൊസിഷൻ എഴുതി 1, 2, 3, 4, 5 ഔട്ടർ ആംഗിൾ സം. ഔട്ടർ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 എല്ലാം എഴുതി. അതിന്റെ അർത്ഥം എന്താ? 360 × 1, ഇവിടെ 360 × 1 ഈ പൊസിഷനിൽ നിന്നും 1 എങ്ങനെ കിട്ടും? × 1 / 1. 360 × 2 / 2. 360 × 3 / 3 അല്ലെ. അപ്പൊ 360 × n / n ആണ് നമ്മുടെ സാധനം. 360 × n / n, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? 360 + 0 n എന്നും പറയാം. എത്ര n എത്ര വന്നാലും കാര്യമില്ല, × 0 ചെയ്ത് കഴിഞ്ഞാൽ 0 തന്നെയാണ്. അങ്ങനെ നമുക്ക് ആൽജിബ്രിക് എക്സ്പ്രഷൻ പറയാം. ഇനി മൂന്നാമത്തേത് നോക്കിയേ, സം ഓഫ് ഔട്ടർ ആംഗിൾസ് കഴിഞ്ഞു. മെഷർ ഓഫ് ഇന്നർ ആംഗിൾ. ഇന്നർ ആംഗിളിന്റെ മെഷർ എന്താണ്? ഇന്നർ ആംഗിളിന്റെ മെഷർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സം. ഇന്നർ ആംഗിളിന്റെ മെഷർ നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം പൊസിഷൻ എഴുതാം. പൊസിഷൻ എഴുതുമ്പോൾ 1, 2, 3, 4 ഇന്നർ ആംഗിൾ, 1 ഇന്നർ ആംഗിൾ. നമുക്ക് നേരത്തെ ചെയ്തതിന് എന്തൊക്കെ കിട്ടി? 60 ആണെന്ന് കിട്ടി, രണ്ടാമത്തേത് 90 ആണെന്ന് കിട്ടി, മൂന്നാമത്തേത് 108 ആണെന്ന് കിട്ടി, നാലാമത്തേത് 120. നേരത്തെ ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇത്. ഓക്കെ, അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഇതില് നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? ഈ ഒരു ടേംസ്, ഇതിന്റെ ടേംസിന്റെ ബന്ധം എങ്ങനെയാണ് കണ്ടുപിടിക്കണേ? അപ്പൊ ഇതിന്റെ റിലേഷൻഷിപ്പ് നോക്കിയാ, ടോട്ടൽ സം എത്രയാണ് ഇന്നർ ആംഗിളിന്റെ? 180 × n. പൊസിഷനുമായിട്ട് നോക്കിയ നമ്മൾ നോക്കുന്നത് നമ്പർ ഓഫ് സൈഡ്സുമായിട്ടല്ല, മറിച്ച് സീക്വൻസിൽ പൊസിഷനുമായിട്ട് നോക്കിയ 180 × n എന്ന് നമുക്ക് കിട്ടിയോ? സം എന്ന് പറയുന്നത് 180 × n. അപ്പൊ 180 × n ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുമ്പോഴാണ് 60 കിട്ടുന്നത്? 180 പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അപ്പൊ 180 ഡിവൈഡഡ് ബൈ എന്താണ് 60? അത് 3 ആണ്. ഇവിടെ 180 × 2 എന്ന് പറയുന്നതാണ് ടോട്ടൽ സം. അത് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് 90 കിട്ടുന്നത്? 180 ഡിവൈഡഡ് ബൈ 4. 180 × 2 ഇതാണ് ടോട്ടൽ സം. 180 × n എന്ന് പറയുന്നല്ലേ ടോട്ടൽ സം. ടോട്ടൽ സം ഓഫ് ഇന്നർ ആംഗിളിനെ എത്ര ആംഗിൾസ് ഉണ്ട് അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് നമ്പർ ഓഫ് സൈഡ്സ് വെച്ചിട്ട്. ഒന്നുകൂടി നോക്കിക്കോളൂ, നമുക്ക് പൊസിഷൻ വെച്ചിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് വേണ്ടത്. പൊസിഷൻ വെച്ചിട്ട് ടോട്ടൽ ആംഗിളിന്റെ സം എത്രയാണ്? 180 n. 180 × n ഡിവൈഡഡ് ബൈ, അപ്പൊ ഫസ്റ്റ് പൊസിഷൻ ആണെങ്കിൽ 180 വരും. ഓക്കെ, സെക്കൻഡ് പൊസിഷൻ ആണെങ്കിൽ ടോട്ടൽ സം എത്രയാ? 360. തേർഡ് പൊസിഷൻ ആണെങ്കിൽ എത്രയാണ്? 540. അതിൽ നിന്നും 108 കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? ആദ്യത്തേനെ 3 വെച്ച്, രണ്ടാമത്തേനെ 4 വെച്ച്, മൂന്നാമത്തേനെ 5 വെച്ച്. ഇനി നോക്കിയേ, അപ്പൊ മോളിലെ 180 n ആണ് ഡിവൈഡഡ് ബൈ 1 വന്നാൽ താഴെ 3 വരും, 2 വന്നാൽ താഴെ 4 വരും, 4 വന്നുകഴിഞ്ഞാൽ താഴെ അല്ല 3 വന്നുകഴിഞ്ഞാൽ താഴെ 5 വരും, അപ്പൊ 4 വന്നുകഴിഞ്ഞാൽ 6 വരും. അപ്പൊ n വന്നുകഴിഞ്ഞാൽ താഴെ എന്ത് വരും? n + 2 വരും. ഇതാണ് ആൽജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇത് കേൾക്കുമ്പോൾ പാടാൻ തോന്നും, രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ഫൈൻ. ടെക്സ്റ്റിലുള്ളത് നല്ലോണം നോക്കുക, 2-3 പ്രാവശ്യം ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മെഷർ ഓഫ് ഔട്ടർ ആംഗിൾ. അപ്പൊ പൊസിഷൻ എഴുതി 1, 2, 3, 4, 5. ഇനി എക്സ്റ്റേണൽ ആംഗിൾ. ഒരു എക്സ്റ്റേണൽ ടേംസ് എന്തൊക്കെയാണ് എക്സ്റ്റേണൽ ആംഗിൾ? ആദ്യം എക്സ്റ്റേണൽ ആംഗിൾസിന്റെ ടേംസ് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്?
നമ്മുടെ പണ്ട് ചെയ്തതിൽ നിന്നും നമുക്കറിയാം ഒരു എക്സ്റ്റേണൽ ആംഗിൾ 3 ഉണ്ടെങ്കിൽ 120, അടുത്തത് 90, അടുത്തത് 72, അടുത്തത് 60 എന്നൊക്കെ നമുക്കറിയാം. അതായത് 360 എന്നുള്ളതാണ് ഔട്ടർ ആംഗിൾ. 360നെ ഡിവൈഡഡ് ബൈ എന്താ ചെയ്യേണ്ടത്? എത്ര ടേംസ് ഉണ്ട് നമുക്ക്? 360 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താലാണ്, എത്ര എന്ത് ചെയ്താലാണ് 120 നമുക്ക് കിട്ടുന്നത്? 360 ഡിവൈഡഡ് ബൈ 3 ചെയ്യണം. ഇവിടെ 360 ഡിവൈഡഡ് ബൈ 4 ചെയ്യണം. ഇവിടെ 360 ഡിവൈഡഡ് ബൈ 5 ചെയ്യണം അല്ലെ. അപ്പോ ഫസ്റ്റ് എന്താണെങ്കിലും ജനറൽ എക്സ്പ്രഷൻ എന്തുണ്ടാവും? അപ്പോ ജനറൽ എക്സ്പ്രഷനിലെ 360 അതേപോലെ എടുത്തെഴുതാം. ഇനി താഴത്തെ നോക്കിയ വേരി ചെയ്തുകൊണ്ടിരിക്കണേ, 1 വന്നാ 3 വരും, 2 വന്നാ 4 വരും, 3 വന്നുകഴിഞ്ഞാ 5 വരും, അപ്പൊ n വന്നു കഴിഞ്ഞാൽ n+2 വരും. അപ്പൊ ജനറൽ എക്സ്പ്രഷൻ കിട്ടിയോ? 360 ഡിവൈഡഡ് ബൈ n+2 എന്ന് നമുക്ക് ജനറൽ എക്സ്പ്രഷൻ കിട്ടി. അപ്പൊ മനസ്സിലായില്ലെങ്കിൽ ഒരിക്കൽ കൂടി ഈ വീഡിയോ ബാക്ക് നിന്ന് ഒന്നുകൂടി തുടങ്ങിയിട്ട് ഒരു റൗണ്ടും കൂടി ചെയ്തു നോക്കണം. ഓക്കെ, 2 പ്രാവശ്യം നിങ്ങൾ തനിയെ ചെയ്തു നോക്കണം, എന്നാലേ ഇതിന്റെ നല്ലൊരു ഐഡിയ കിട്ടുള്ളൂ. ഇതിന്റെ പ്രോപ്പർ അരിത്മെറ്റിക് സീക്വൻസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ചുമ്മാ ഫോർമുല മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുമെന്ന് പറയാനേ. ഇനി നമുക്ക് നോക്കാനുള്ളത് തേർഡ് ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.